കഴിഞ്ഞ തവണ കൈവിട്ടു പോയ കാസർഗോഡ് മണ്ഡലം. അത് ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കുറി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നത് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെയാണ്. കടുത്ത പോരാട്ടം നടത്തുക എന്നതിനപ്പുറം മണ്ഡലം ഒപ്പം നിർത്തുക എന്ന തീരുമാനത്തോടെയാണ് സി പി എമ്മും ഇടതുമുന്നണിയും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അണികൾക്കിടയിൽ പ്രവർത്തനം സജീവമാക്കുക എന്നതിനപ്പുറം പരമാവധി വീടുകൾ കേന്ദ്രീകരിക്കുക എന്ന രീതിയാണ് ഇക്കുറി എൽ ഡി എഫ് അവലംബിക്കുന്നത്. സ്ഥാനാർത്ഥിയായി എം വി ബാലകൃഷ്ണനെ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷം പ്രവർത്തകർക്കിടയിൽ ചർച്ച ആയിത്തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനെ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയ ഭൂരിപക്ഷം പ്രവർത്തകർക്കിടയിൽ ചർച്ചയായിത്തുടങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് ഒപ്പം നിന്നപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 40,438 വോട്ടിനാണ് വിജയിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ പി സതീഷ് ചന്ദ്രൻ 434,523 വോട്ടുകൾ നേടിയപ്പോൾ ഉണ്ണിത്താൻ 474,961 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ബി ജെ പി സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ 176,049 വോട്ട് നേടി. 4,417 വോട്ടുകൾ നോട്ടയ്ക്കും ലഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13,24,387 വോട്ടർമാരാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇവരിൽ 636,689 പേർ പുരുഷന്മാരും 687,696 പേർ സ്ത്രീ വോട്ടർമാരുമാണ്. 11,51 പേരാണ് കഴിഞ്ഞ തവണ വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ പുതിയ വോട്ടർമാരുടെ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്തിമ കണക്ക് പുറത്തു വന്നിട്ടില്ല. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഇവയിൽ മഞ്ചേശ്വരത്തും കാസർഗോട്ടും മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരാണ്. കാഞ്ഞങ്ങാട് സി പി ഐയും മറ്റ് 3 മണ്ഡലങ്ങളിൽ സി പി എമ്മിൻ്റെയും എം എൽ എമാരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതേ സ്ഥിതിയായിരുന്നു നിയമസഭാ മണ്ഡലങ്ങളിൽ. എന്നിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗോദയിലിറങ്ങിയ രാജ്മോഹൻ ഉണ്ണിത്താൻ 40,438 വോട്ടുകൾക്കാണ് വിജയം കണ്ടത്. അതിന് തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ പി കരുണാകരൻ 5,000 പരം വോട്ടുകൾക്ക് മാത്രമാണ് 3 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതും കല്യോട്ട് ഇരട്ടക്കൊലയുമാണ് എൽ ഡി എഫിന് തിരിച്ചടിയായത്. എന്നാൽ ഇത്തവണ അത്തരമൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്ന കണക്കൂട്ടലിലാണ് സി പി എം നേതൃത്വത്തിനുള്ളത്. ഏതായാലും കാത്തിരുന്ന് കാണാം.